അപ്പോ ചങ്കുകളെ, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കിടയ്ക്ക് പുല്ലുവഴി എന്നുള്ള സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് പറയാം. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. എന്താ പേര്? ഇന്ദിര. ചേട്ടന്റെ? അപ്പൊ എന്തൊക്കെ പായസം ഉള്ളത്? പാലട, പരിപ്പ്, ഗോതമ്പ്, അടപ്രഥമൻ. എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ വേറെന്തോ സ്പെഷ്യൽ ഉണ്ണിയപ്പം? ഉണ്ണിയപ്പുണ്ട്. ഉണ്ണിയപ്പുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇതിന്റെ വിലകളൊക്കെ? ഉണ്ണിയപ്പം 5 രൂപയേ ഉള്ളൂ. പായസം ഒരു ഗ്ലാസ് 25 രൂപ, 1 ലിറ്റർ 180. അങ്ങനെ കൊടുക്കണത്. ഇപ്പൊ എല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി. അവന് കുടിച്ചാ മതി അല്ലേ? കുടിച്ചാ മതി. കുടിക്കും, വാങ്ങി കൊണ്ടുപോകും. ആ, ഇവിടെ വന്ന് കുടിക്കാറുണ്ട്, വാങ്ങിച്ചു കൊണ്ടുപോകും അല്ലേ? ഓക്കെ. പിന്നെ ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകത ഉള്ളത്? ഹർത്താല് ബന്ദ്, അങ്ങനെ അതൊന്നും വന്നാലും ഞങ്ങൾ കട കൊടുക്കും എല്ലാ ദിവസവും. ഹർത്താല് ഞങ്ങൾക്ക് ഇവിടെ എത്ര ഹർത്താലും ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ കട തുറന്നിരിക്കും. പ്രശ്നമൊന്നുമില്ല, ആരും പൂട്ടിക്കാനോ അതോ പ്രശ്നം ഉണ്ടാക്കാനോ? പിന്നെ സ്വയം നമുക്ക് പൂട്ടണമെങ്കിൽ പൂട്ടാം, അത്രയല്ല. പിന്നെ ഈ കപ്പോളം എന്താ പ്രത്യേകത? കപ്പോളം എന്ന് പറഞ്ഞാൽ ഒരു ഗോപുരം പോലെയാണ്, അത് ചെറിയ. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ഉള്ളിക്കടെ, ആ ഇതിൻ്റെ ഉള്ളിക്കടെ ചെടി മുളച്ചു വരുന്നത്. ആ ചെടിക്ക് വേരില്ലാത്ത ചെടിയാണ്. പലരും ഇതിന് വേര് അടി കണ്ടുപിടിക്കാൻ നോക്കി, നടത്തു നോക്കി അടി, അയാളുടെ വേര് എവിടെയെന്ന് ഒരു പിടിങ്ങിട്ടത്. ഈ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ട് വരും, ഊരിൽ വരുമ്പോൾ ആ ഇലയൊക്കെ കട്ട് ചെയ്ത് പിടിക്കും. ഓ, അതാണ് പ്രത്യേകത. നിറയെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വണ്ടി നിർത്തി അവിടെ വേർ നേർച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കപ്പോള പുല്ലുവഴി കപ്പോളപ്പടി. കപ്പോളപ്പടി എന്ന് പറയാം അല്ലേ? ഓക്കെ. അപ്പൊ പായസം കുടിച്ചു നോക്കാം. പായസം മെയിന്? അതെ. ഇന്ന് പരിപ്പ് ഗോതമ്പ് എന്നാണ്. സമയമില്ലാത്തായിരുന്നു, അടപ്രഥമൻ ഉണ്ടാക്കിയില്ല. നാലേ അടപ്രഥമൻ ഉണ്ടാവും. നാലുതരം പായസം ഉണ്ടാവും. നാലുതരം പായസം ഉണ്ടാക്കും. മുളേരി ഉണ്ടാകുന്നപ്പ 5 പായസം. മുളേരി കിട്ടാനല്ലേ? കിട്ടാൻ വില കൂടുതൽ, അത് കടക്കാൻ ബുദ്ധിമുട്ട് ആയിരുന്നു. അതല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് പായസം കുടിക്കാം. ഒരു ഗ്ലാസിന് 25 രൂപ അല്ലേ? പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് അല്ലേ? ഉണ്ണിയപ്പം എന്താ പ്രത്യേകത? ഉണ്ണിയപ്പം നെയ്യ് ഒഴിക്കും. നെയ്യ് വെക്കും, തേങ്ങ കൊത്തിയരിയും. കൊത്തിയരിഞ്ഞ നെയ്യിൽ വറുത്തട്ടായക്കണത്. എന്റെ സുധാകരൻ. അപ്പൊ നമ്മളെ സുധാകരേട്ടനും ഇന്ദിര ചേച്ചി നടത്തുന്ന കടയിലെ പായസങ്ങൾ എത്തിയിട്ടുണ്ട്. പരിപ്പ്, ഗോതമ്പ്, പാലട, ഇത് മൂന്നാണ് ഇപ്പം ഉള്ളത്. സ്പെഷ്യൽ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം കൊണ്ടു ഇത് നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയാണ്. 5 രൂപ ഉണ്ണിയപ്പം കേട്ടോ. എനിക്കിതില് എനിക്ക് ഈ പരിപ്പ് പായസമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തത്. ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കും? അതെ, കുടിച്ചു മറുത്താ. അല്ല, അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ വറുത്തിട്ട് അതിന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ഇത് അണ്ടിപ്പരിപ്പൊക്കെ ഇതിനാട്ടാ തിരി അടിപൊളി കേട്ടോ. അങ്ങോട്ട് നോക്കി ഒന്ന് ശരിക്കും നോക്കാം. എന്താ തിരി അടിപൊളിയാ. ഉണ്ണിയപ്പം കഴിക്കാം. എനിക്ക് കമ്പനിക്ക് വേണ്ടി വരെണ്ണം കഴിക്കാം. എന്താ നിങ്ങള്, നിങ്ങള് വൈഫ് പറഞ്ഞാലും കഴിക്കോളൂ, ഞാൻ പറഞ്ഞാൽ കഴിക്കൂലേ. വൈകുന്നേരം കഴിക്കും. കണ്ട അതിനകത്ത് അണ്ടിപ്പരിപ്പ്. എന്താണ് അണ്ടിപ്പരിപ്പിൽ കൃഷി ഉണ്ടെങ്കിൽ? കശുവണ്ടി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ എത്തിട്ട് മോലയാവാട്ടോ. നമ്മളെ അപ്പോ അടിപൊളി ടേസ്റ്റാണ് ഈ വൈകി തോന്നുന്നത്. എന്തായാലും കഴിച്ചു നോക്കിക്കോളി. നല്ല അടിപൊളി പായസമാണ്. ഉണ്ണിയപ്പം അടിപൊളിയാണ്. ഒരു കൃത്രിമത്തല്ലാത്ത വീട്ടിൽ ചെയ്യുന്നത്. 3 നാവാട്ടോ അങ്ങനെ വീഡിയോയിൽ വരുമ്പോഴല്ലോ അല്ലേ, ഭയങ്കര സംസാരമായിരുന്നു സാധനം. അതാണ് സ്വന്തം ഉണ്ടാക്കുന്ന സാധനത്തിനെ കുറിച്ചിട്ട് വാദവരാതെ സംസാരിക്കുക, അതിനാണ് അതിന്റെ ആത്മാർത്ഥം. എല്ലാവരും പായസത്തിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചോക്ലേറ്റ് മടി മറ്റുള്ളവർക്ക്.
അയ്യപ്പസ്വാമി ആ അപ്പൊ അയ്യപ്പസ്വാമിനെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ശബരിമലയ്ക്കൊക്കെ പോകുന്നവര് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിർത്തി ഉള്ള സ്ഥാനത്തൊക്കെ കൊടുത്ത് യാത്ര കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ്. പുല്ലുവഴിയാണ് ഈ സ്ഥലത്തിന്റെ പേര് അല്ലേ? അപ്പൊ എസ് എൻ ഡി പി അപ്പൊ ഞാൻ കൊടുക്കാൻ പറ്റും.